നമ്മുടെ വരാലിനെ കഴിച്ചു നോക്കാവേ. ആ ആടിപ്പൊളി, നല്ല അരിമാവ് കണക്കിരിക്കുന്നു മാംസം, നല്ല വെളുവിളാന്നിരിക്കുന്നു. ഇതൊക്കെ ഒരേ ചത്തട്ടില്ല. ഇപ്പോൾ ഇത്രയും കൂടെ 250 രൂപയ്ക്ക് മേടിച്ചേണേ. അപ്പോഴും മേടിച്ചപ്പോഴേ അത്യാവശ്യം കുറച്ചെണ്ണത്തിനൊക്കെ ജീവനുണ്ടായിരുന്നു. ഇപ്പം ഈ അനബസിന് മാത്രമേ ജീവനുള്ളൂ, കൈതക്കൊരയ്ക്ക് മാത്രമേ ജീവനുള്ളൂ. പിന്നെ കരിമീൻ ഏതിനോ ചെറുതായിട്ടൊരു അനക്കം ഉണ്ട്. നമുക്ക് ഈ ഇരിക്കുന്ന ഇത്രയും പൊരിക്കാം കേട്ടോ. പൊരിക്കുന്നതിനകത്ത് കുറുവാന്ന് പറഞ്ഞ മീനുണ്ട്, പിന്നെ സിലോപ്പിയുണ്ട്, പിന്നെ ഒന്ന് രണ്ട് കുഞ്ഞു കരിമീനുകൾ കിടപ്പുണ്ട്, ഒരു കൈതക്കൊരയുണ്ട്. അതാ ഒരു കൈതക്കൊരയുണ്ട്. കറി വെക്കുന്നതിനകത്ത് ഒരു ബ്രാലുണ്ട്, വരാൽ, നാടൻ വരാൽ, സിലോപ്പിയുണ്ട്, പിന്നെ കുറുവാന്ന് പറഞ്ഞ മീനുണ്ട്. ആ നമ്മുടെ പൊരിക്കാനുള്ള മീനെല്ലാം വരഞ്ഞ് നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ടേ. അപ്പോൾ ഇതിനകത്തോട്ട് നമുക്ക് അരപ്പ് തേച്ച് കൊടുക്കാവേ. ആദ്യം നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുക്കണേ. ആ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതഞ്ഞ് വന്നിട്ടുണ്ട്. അതിനകത്തോട്ട് കാശ്മീരി ചില്ലി പൗഡർ, മഞ്ഞപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, ഉലുവാപ്പൊടി, ആ മല്ലിപ്പൊടിയും കൂടെ. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് അരച്ചെടുക്കാവേ. ആ നമ്മുടെ മീൻ പൊരിക്കാനുള്ള മസാല റെഡി ആയിട്ടുണ്ടേ. ആ ഇനി നമുക്കേ മീനിനകത്തോട്ട് ഈ മസാല തേച്ച് പിടിപ്പിക്കാവേ. മസാല നല്ല തേച്ച് പിടിപ്പിച്ചിട്ടുണ്ടേ. അപ്പോൾ ഇത് നമുക്കൊരു 10 മിനിറ്റത്തേക്ക് വെച്ചേക്കാം, ഈ മസാലയൊക്കെ നല്ല ഊറി പിടിക്കാൻ വേണ്ടിയിട്ടേ. അപ്പോഴത്തേക്ക് നമുക്ക് കറി വെക്കാനുള്ള മീനെല്ലാം പോയി സെറ്റാക്കാം. ആ നമ്മുടെ കറി വെക്കാനുള്ള മീനുകളും കഷ്ണം കഷ്ണമാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കറിക്ക് ചേർക്കാൻ വേണ്ടിയിട്ടുള്ള മസാലകളെല്ലാം സെറ്റാക്കാവേ. വെളിച്ചെണ്ണ, കടുക്, കറിവേപ്പില, വറ്റൽമുളക്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പിന്നെ കുറച്ച് തക്കാളി, ഒരു 2-3 തക്കാളി, പച്ചമുളക്, മഞ്ഞപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, ഉലുവാപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, പിരിയ മുളക് പൊടിയാണ്, കാശ്മീരി ചില്ലി പൗഡറാ, കളർ മാത്രമേ ഉള്ളൂ, അരിയൊന്നുമില്ല. നമ്മളെ അടുപ്പ് ഇവിടെ റെഡി ആയിട്ടിരിപ്പോണ്ടേ, കത്തി റെഡി ആയിട്ടിരിപ്പോണ്ട്. അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാവേ. എണ്ണ ഒരു വിധം ചൂടായിട്ട് വന്നിട്ടുണ്ടേ. നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം, അതിലോട്ട് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം, കറിവേപ്പില, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിട്ട് കൊടുക്കാവേ. അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും പച്ചമുളകും ഇട്ട് കൊടുക്കാവേ. ഒരു 2 തക്കാളി കാണണം ഇത്. നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്നേ മുളക് പൊടിയും മല്ലിപ്പൊടിയും എല്ലാം കൂടെ എടുത്ത് ഇതിനകത്തിട്ട് ചേർക്കാവേ. എല്ലാം ഇതിനകത്തുണ്ട്. മുളക് പൊടിയുണ്ട്, മല്ലിപ്പൊടിയുണ്ട്, ഉലുവാപ്പൊടിയുണ്ട്, കുരുമുളക് പൊടിയുണ്ട്, ഉപ്പുണ്ട്, മഞ്ഞപ്പൊടിയുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ഇതിനകത്തോട്ട് ചേർക്കാം. ഉപ്പ് പിന്നെ നമ്മൾ സെപ്പറേറ്റ് ചേർത്താലും മതി, പിന്നെ ഇതെല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് ചേർക്കുന്നതേ ഉള്ളൂ ഞാൻ. ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് പുളിവെള്ളം ചേർത്ത് കൊടുക്കാവേ. ഇനി നമുക്കിതിനകത്തോട്ടെ കുറച്ച് വടക്കം പുളിയുടെ വെള്ളം കൂടെ ഒഴിക്കാവേ. ആ ഇടയ്ക്ക് വെച്ചെന്നേ ഉപ്പ് നോക്കിയായിരുന്നേ, അപ്പം ഉപ്പ് കുറവ്, അപ്പം നമ്മൾ കുറച്ചും കൂടെ ഉപ്പിട്ട് കൊടുക്കുവാണേ. നല്ല തിളച്ച് വന്നിട്ട് നമുക്ക് മീനിട്ട് കൊടുക്കാവേ.
അതുവരെ അതിങ്ങനെ ഇരിക്കട്ടെ. ആ നമ്മൾ പൊരിക്കാൻ വേണ്ടി മസാല തേച്ച് വെച്ചിരുന്ന മീനെല്ലാം എന്താ മസാല പിടിച്ച് നല്ല അടിപൊളിയായിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ ഇതെടുത്ത് നമുക്ക് പൊരിക്കാവേ. പൊരിക്കാൻ വെച്ചിരിക്കുന്ന പാത്രത്തിലോട്ട് തവിടെണ്ണ ഒഴിച്ചു കൊടുക്കാം. തവിടെണ്ണയോ വെളിച്ചെണ്ണയോ ഒഴിച്ചു കൊടുക്കാം. ആ ഇതിലോട്ടെ നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാവേ. അതാകുമ്പോൾ ഇളക്കിയെടുക്കുക എളുപ്പം മീൻ. നമ്മുടെ മീൻ ഒരു സൈഡ് വെന്തിട്ടുണ്ട്, നമുക്ക് തിരിച്ചിടാവേ. നമ്മുടെ കറി ഒരുവിധം തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തോട്ട് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. ഇതേതാ സിലോപ്പിയാന്ന് തോന്നുന്നു കേട്ടോ. ഇത് കുറുവ, നമ്മുടെ ബ്രാല്, വരാല്, നാടൻ വരാല്, കുറുവയുടെ വാല്, നാടൻ വരാലിൻ്റെ വാലിൻ്റെ പീസ്, കുറുവയുടെ വാല്, വരാലിൻ്റെ പീസ്, കുറുവയുടെ വാല്, സിലോപ്പിയുടെ തലയാണോന്നൊരു സംശയം. ഇനി നമുക്ക് അടച്ചു വെച്ചേ കുറച്ചു നേരം തിളപ്പിക്കാം. ആ അപ്പോഴേ ഈ മീൻ മേടിച്ചത് കൊല്ലത്തെ താനി എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയിട്ടാണേ. താനി എന്ന് പറഞ്ഞ സ്ഥലം കൊല്ലത്തെ ഒരുവിധപ്പെട്ട എല്ലാവർക്കും അറിയുന്നൊരു സ്ഥലമാണ്. പ്രോപ്പർ കൊല്ലത്തു നിന്നൊരു 10 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉള്ളു താനിയിലോട്ട്. അപ്പോഴേ ഇതിൻ്റെ പോകാനുള്ള ലൊക്കേഷനൊക്കെ ഞാൻ ഈ വീഡിയോയുടെ ഫസ്റ്റ് കമൻറ്റിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലോ കൊടുത്തേക്കാം. ഈ ടൈപ്പ് മീനുകൾ നിങ്ങൾക്ക് മേടിക്കാൻ താല്പര്യമാണെന്നുണ്ടെങ്കിൽ ഈ മീൻ പിടിക്കാൻ പോകുന്ന ചേട്ടൻ്റെ നമ്പറും കൂടെ ഞാൻ കൊടുത്തേക്കാം. ഇതിനകത്ത് തന്നെ ബ്രാലുണ്ട്, പിന്നെ കുറുവ എന്ന് പറഞ്ഞ മീനുണ്ട്, സിലോപ്പിയുണ്ട്, കരിമീനുണ്ട്, പിന്നെ അങ്ങനെ അല്ലറ ചില്ലറ മീനുകളെല്ലാം കൂടെ ഉണ്ടല്ലോ. അപ്പോൾ അതാ പറഞ്ഞ ഈ ടൈപ്പ് മീനുകളെന്ന്. അപ്പോൾ ഇങ്ങനത്തെ ടൈപ്പ് മീൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ വിളിച്ചിട്ട് പോവുക. ആ നമ്മുടെ കറിയേ ഏകദേശം റെഡിയായി കാണും. ഓക്കെ നമ്മുടെ കറി നല്ല കിടിലുമായിട്ട് സെറ്റായിട്ടുണ്ട് കേട്ടോ. അതൊന്നും ഇരുന്ന് ആറി തണുക്കട്ട്. മീൻ കറി അധികം തണുത്തിട്ട് കഴിക്കാൻ അടിപൊളി. ആ നമ്മുടെ മീൻ പൊരിച്ചതും മീൻ കറിയും നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടിരിപ്പോണ്ടേ. നല്ല അടിപൊളിയായിട്ട് ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുണ്ട്, സവാളയൊക്കെ വെച്ചിട്ട് താണ്ടില്ലേ. അപ്പോൾ അതാ കറി നല്ല ആറി റെഡി ആയിട്ടിരിക്കുകയാണ്. ഇത് വരാലിൻ്റെ പീസാണ്, ബ്രാലിൻ്റെ പീസാണ് ഇത്. അപ്പോൾ നമുക്ക് ചോറുമായിട്ട് കൂട്ടി കഴിക്കാവേ. വരാലിൻ്റെ പീസ് തന്നെ എടുക്കാം. പിന്നെ ഒരു പീസും കൂടെ എടുക്കാം ബ്രാലിൻ്റെ. ഞങ്ങളുടെ ഇവിടെയൊക്കെ ബ്രാൽ എന്നാണ് കേട്ടോ പറയുന്നത്. ബ്രാൽ, വരാലെന്ന് പറയും, ബ്രാലെന്ന് പറയും, പിന്നെ വേറെന്താ പേരുണ്ട്, വേറെ എന്തെങ്കിലുമൊക്കെ പേര് കാണും. ഇനി നമുക്ക് പൊരിച്ച മീൻ എടുക്കാം. ഇതിനെ തന്നെ പൊക്കാം. ബാ ബാ. ഒരു കരിമീനും കൂടെ എടുക്കാം. ഓക്കെ നമുക്ക് കഴിക്കാം. ഇനി അടുത്ത് നമുക്ക് നമ്മുടെ വരാലിനെ കഴിച്ചു നോക്കാവേ.
ആടി പൊളി, നല്ല അരിമാവ് കണക്കിരിക്കുന്ന മാംസം, നല്ല വെളുവിളാന്നിരിക്കുന്നു. ചോറ് മിക്സ് ചെയ്യാതെ ഈ മാംസം മാത്രമായിട്ടൊന്ന് കഴിച്ചു നോക്കാം. ഈ മീൻകറിയുടെ പുളിയും മുളകിൻ്റെ ആ എസൻസ് എല്ലാം കൂടെ ചേർന്ന് നല്ല മീനിൽ നല്ല കിടിലായിട്ട് പിടിച്ചിട്ടുണ്ട്. കാര്യം നമ്മൾ ഈ കറി ചൂടോടല്ല കഴിക്കുന്നത്, കുറച്ച് തണുത്തിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ നല്ല മസാലയെല്ലാം നല്ല പിടിച്ച് നല്ല കിടുവായിട്ടിരിപ്പുണ്ട് കറി, നല്ല സൂപ്പറായിട്ടുണ്ട്. ഇനി ചോറും കൂടെ കൂട്ടിയേ ഈ വരാൽ കഴിക്കാം. വരാലിൻ്റെ മാംസം എടുക്കുന്നു, പൊരിച്ച മീനിൻ്റെ കുറച്ച് ഭാഗങ്ങൾ എടുക്കാം, കുറച്ച് കറി പുരണ്ട ചോറെടുക്കാം. ഒന്നും പറയാനില്ല, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. മീൻകറിയും ചോറും കറിവെച്ച മീനും അതൊക്കെ കഴിക്കുന്നതിൻ്റെ ടേസ്റ്റ് സെപ്പറേറ്റ് അങ്ങനെ പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല. ഒരു വിധപ്പെട്ട എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഒരു വിധപ്പെട്ടെന്നല്ല എല്ലാ മലയാളികൾക്കും അറിയാവുന്ന കാര്യമാണ്. പിന്നെ ഞാനിങ്ങനെ കഴിച്ചിട്ട് ആ സൂപ്പർ അടിപൊളി എന്നൊക്കെ പറയേണ്ട കാര്യമുണ്ടോ? പിന്നെ പറയുക എന്നുള്ളത് ഈ പാചക വീഡിയോ ചെയ്യുന്ന ആളുടെ ഒരു കടമയാണ്. പറയാതിരിക്കുന്ന എങ്ങനെയാ അല്ലേ? അപ്പോൾ ഞാനിത് കഴിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാവേ.